മീൻ ന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുവപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന വീഡിയോയുമായിട്ടാണ്. വളരെയേറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് കുവ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ കുവപ്പൊടി വീട്ടിൽ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. പറമ്പിൽ നിന്ന് കുറച്ച് കുക കളച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വേര് കളഞ്ഞ് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. മിക്സിൻ്റെ ജാറിലാണിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതാണ് കുവൻ്റെ തള്ള. ഇതിനാണ് കൂടുതൽ പൊടി കിട്ടുക. ഇത് വിത്ത്. വിത്തിന് അത്ര പൊടി കിട്ടൂല. അപ്പം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാണ് ഞാനിവിടെ ആക്കിയിട്ടുള്ളത്. നമുക്കെല്ലാം കഷ്ണങ്ങളാക്കി എടുക്കാം. ക്ലീനാക്കി എടുത്ത കുവയെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ തേങ്ങയ്ക്ക് അരക്കുമല്ലോ, അരക്കണ പോലെ തന്നെ വെള്ളം ചേർത്തിങ്ങാണ്ട് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ചെമ്പട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തത് ചെമ്പട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. വലിയൊരു വട്ടപാത്രത്തിൻ്റെ മുകളിൽ ഒരു കോട്ടൻ്റെ തുണി കെട്ടിക്കൊടുക്കാം. വട്ടപാത്രത്തിൻ്റെ മുകളിൽ ഞാനൊരു കനം കുറഞ്ഞ കോട്ടൻ്റെ തുണി കെട്ടിയിട്ടുണ്ട്. കനം കുറവായ തുണി കെട്ടിക്കൊടുക്കണം. എന്നാലാണ് പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിലേക്ക് ചോർന്ന് പോകുള്ളൂ. നമ്മൾ കുവൻ്റെ വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം ചോർന്ന് പോകുള്ളൂ. അപ്പോൾ ഇതുപോലെ കെട്ടിയെടുക്കണം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളക്ക അടിയിലേക്ക് ചോർന്ന് പോകും. ശേഷം ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചോർന്നതിന് ശേഷം ഇതിലേക്ക് പച്ചവെള്ളം വീണ്ടും കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചോർന്ന് പോയതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അരിപ്പയിലേക്ക് ഈ ചണ്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് കൊടുക്കുക. കൈ വെച്ച് പിഴിഞ്ഞ് കൊടുക്കുക.
രണ്ട് തവണയായി പിഴിഞ്ഞെടുത്ത ചണ്ടി അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കാം. അരച്ചെടുത്തതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചണ്ടി ഒരു തവണയും കൂടി പിഴിഞ്ഞെടുക്കണം. രണ്ട് തവണ പിഴിഞ്ഞെടുത്ത ചണ്ടിയാണിത്. ഇത് നമുക്ക് ആവശ്യമില്ല, പുറത്തേക്ക് കളയാം. രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഊറ്റിക്കളയണം. വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളെ പൊടി കണ്ടോ, ചെമ്പട്ടിൻ്റെ അടിയിൽ ഊറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നര മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മൂന്ന് തവണ വെള്ളം മാറ്റിക്കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടി കാണാം. ഈ പൊടിൻ്റെ മുകളിലൊരു ബ്രൗണ് കളറ് കണ്ടോ, അത് നമ്മൾ തൊലിയൊന്നും കളഞ്ഞിട്ടില്ലല്ലോ കൂവൻ്റെ. ആ തൊലിൻ്റെ തവിടാണ് കേട്ടോ. അത് നമ്മൾ വെള്ളം ഇങ്ങനെ മാറ്റിക്കൊടുക്കുമ്പോൾ പോയി കിട്ടും. പോയിട്ടില്ലെങ്കിലും അത് നല്ലതാണ്, കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നര മണിക്കൂർ ആകുമ്പോഴത്തേന് വെള്ളം മാറ്റി കൊടുക്കട്ടെ. ഒന്നര മണിക്കൂർ ആകുമ്പോഴത്തേന് വെള്ളം നല്ലതുപോലെ തെളിഞ്ഞ് കിട്ടും. ഇങ്ങനെ മൂന്ന് തവണ വെള്ളം മാറ്റി കൊടുക്കാം. മൂന്ന് തവണ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണമല്ലോ. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ട് വെയിൽ കൊണ്ടാത്തന്നെ നമ്മളെ പൊടി നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും. കൂവപ്പൊടി ഇവിടെ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും കേട്ടോ. ആ കട്ടകൾ പോയി കിട്ടാൻ ഈ സ്പൂൺ വെച്ചങ്ങാട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പകരം മിക്സിൻ്റെ ജാറിലിട്ടങ്ങാണ്ട് ഒന്ന് കറക്കി കൊടുത്താലും മതി, നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കടയിൽ നിന്ന് കൂടുതൽ റേറ്റ് കൊടുത്ത് വാങ്ങണ കൂവപ്പൊടിയേക്കാൾ ഹെൽത്തിയായ കൂവപ്പൊടി നമ്മളെ വീട്ടിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.